ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ചെവി, വൃക്ക, കിഡ്നി ഇതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഹെൽത്ത് ടിപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ്. നേരത്തെ അവതരിപ്പിച്ചതെല്ലാം നിങ്ങൾക്കറിയാം, നമുക്ക് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ചെവിയുടെ ഹെൽത്ത് ടിപ്പും നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേറ്റ് കട്ടിലിലിരുന്ന് പല്ല് പോലും തേക്കാതെ തന്നെ കട്ടിലിലിരുന്നുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ടിപ്പാണ്. അപ്പൊ ചെവി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ചെവി ഇരിക്കുന്നത് ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നതിന് തുല്യമായിട്ടാണത്. അപ്പൊ അങ്ങനെയാണ് ചെവിയുടെ ഒരു, അതായത് കുഞ്ഞൊരു പുറംതിരിഞ്ഞ് ചെവിയുടെ തട്ടെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ചെവി ഉള്ളത്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കുക, ഇത് ചെവിയുടെ ഒരു ചിത്രമാണ്. നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കുന്നതും അവരെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നതുമാണ്. അപ്പം ചെവിയുടെ തെറാപ്പി അല്ലെങ്കിൽ ചികിത്സ തന്നെയുണ്ട്. ഇതിന് നമ്മൾ ഓറിക്കുളർ തെറാപ്പി എന്ന് പറയും. ഓറിക്കുളർ എന്ന് പറയുന്നത് ചെവിയുടെ പുറത്ത് നമ്മൾ കാണുന്ന വശമാണ്. ആന്തരികമായിട്ടുള്ള ഇന്നർ ഇയറിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ ഈ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ചെവിക്കുള്ളിൽ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഓറിക്കുളർ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ അവയവങ്ങളും ഇതിനകത്ത് ഉണ്ട്. വളരെ രസകരമായ ഒരു പഠനമാണ്. ഓറിക്കുളർ തെറാപ്പി മാത്രമായിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുന്നു. ഞാനിപ്പോ ഒന്ന് ചെവിയുടെ മർമ്മസ്ഥാനങ്ങൾ എന്താണെന്നും ഇതെങ്ങനെ നമുക്ക് ചികിത്സിച്ച് വൃക്കകളെയും നമ്മുടെ ചെവിയുടെ പ്രശ്നത്തെയും അത് മാത്രമല്ല മൊത്തം ശരീരത്തെ ചികിത്സിക്കാൻ ചെവി മാത്രം മതി. ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത്, എല്ലാ പോയിന്റുകളും എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ മറ്റൊരു അവസരത്തിൽ അതിന് ഞാൻ സമയമെടുക്കാം. ഇപ്പം ഞാൻ ഒരു ചെവി നിങ്ങൾ എങ്ങനെ അക്യുപങ്ക്ചർ ബിന്ദുക്കളിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു ചെവിയാണ്. നിങ്ങളിത് ഈ ചെവി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമ്മുടെ ചെവിയുടെ ഉൾഭാഗം പൊക്കിൽ കൊടിയാണ്. അതിനുശേഷം മുതുക് പുറത്ത് ഇങ്ങനെ വന്നു. ഇത് പിന്നെ നമ്മുടെ മുഖവും ഈ രണ്ട് ഭാഗവും തലയുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല, ഒരു മരുന്നും വേണ്ട, യാതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്കറിയാം, പണ്ടത്തെ അമ്മമാർ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിരുന്നപ്പോൾ ചെവി നല്ലതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലേ? അത് പിന്നെ നമ്മൾ വളർന്നു വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം പിന്നെ നമുക്ക് ഇല്ലാതായി. ആരും നമുക്ക് പറഞ്ഞു തന്നതുമില്ല ഇത് ചെയ്യണമെന്ന്. പണ്ടത്തെ വയറ്റാട്ടികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മരത്തിൽ കിടത്തുമ്പോൾ നല്ലതുപോലെ രണ്ട് ചെവിയും മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം അറിയാവുന്നത്, പണ്ടത്തെ കുടിപ്പള്ളിക്കൂടത്തിലെ ആശാമാര് നല്ലതുപോലെ കണക്കൊക്കെ ചെയ്തില്ലെങ്കിൽ ചെവിക്ക് നല്ല തിരുമല തിരുമോ? നിങ്ങൾക്കറിയുമോ, ഈ ചെവി ഇങ്ങനെ മടക്കി ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ മാസ്റ്റർ അലർജി പോയിന്റാണ്. അപ്പൊ ഈ ഒരു തിരുമല് നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന് ശിക്ഷയല്ല, കുട്ടിയുടെ ബുദ്ധി വികാസനത്തിനും കുട്ടിയുടെ തൊലിപ്പുറത്തുള്ള രോഗങ്ങൾക്കും ബുദ്ധിയുടെ വളർച്ചയ്ക്കും അങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യത്തിന് ഈ രണ്ട് ചെവിയും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വ്യക്തിയുടെ കൈ തന്നെ ഞാൻ എടുക്കുകയാണ്. ഞാൻ ഈ വ്യക്തിയെ പരിശീലിപ്പിച്ചിട്ടില്ല, ഈ വ്യക്തിക്ക് അറിയത്തുമില്ല ഞാൻ ഈ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇത് കൈയെടുത്തു. അപ്പൊ നമ്മൾ കൈ ആദ്യമേ നമ്മൾ ഈ ദ്വാരത്തിൽ ഇട്ടു. ഈ ദ്വാരത്തിലിട്ട് ഇനി എന്നെ നോക്കിയിട്ട് തന്നെ താൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കൈ ഈ ദ്വാരത്തിലിട്ട് ഈ ചെവിയുടെ മുകളും താഴെയുമായിട്ടും മുകളിൽ വന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ആണ് വേണ്ടത്. അപ്പൊ ഇത് ഞാൻ തന്നെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതെടുത്തു, ഈ ചെവിയുടെ മുകളിൽ ഒരു ഒരു ചെറിയ കുഴിഞ്ഞ ഭാഗമുണ്ട്. ആമാശയം മൊത്തമാണിത്. ലിവറ്, വൃക്കകള്, ചെറുകുടല്, വൻകുടല് എന്ന് വേണ്ട നമ്മളുടെ ഈ ഭാഗം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉള്ള
അതായത് പെന്നിസ്, വജൈന, നമ്മുടെ ഓവറി, ടെസ്റ്റിസ്, പ്രോസ്ട്രേറ്റ്, യൂട്രസ്, ഇതൊക്കെ വരുന്ന ഭാഗമാണ് ഇവിടെ. ഇത് കഴിഞ്ഞ് ഈ നടുക്കത്തെ വര കഴിഞ്ഞ് താഴോട്ട് വരുന്ന ഇത് നെഞ്ച്, ഹൃദയം, ഈ രണ്ട് ഭാഗം തലയാണ്. ഈ രണ്ട് ഭാഗം നമുക്ക് തലയാണ്. അപ്പൊ നല്ല തലവേദന വരുന്ന ഒരു വ്യക്തിക്ക് ഈ രണ്ട് ഭാഗത്ത് നല്ലതുപോലെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആന്തരിക അവയവങ്ങളുടെ കാരണത്താൽ അല്ലാതെ, അതായത് മറ്റ് പുറം പുറമെയുള്ള കാരണങ്ങൾ, കാലാവസ്ഥ കാരണമോ അങ്ങനെ എന്തെങ്കിലുമുള്ള തലവേദനകൾ, മൈഗ്രെയിന്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അപ്പൊ തന്നെ പോകും. അപ്പൊ നമ്മൾ കൈ ഈ തള്ളവരല് ഇങ്ങനെ ഇടുക, കാണുന്നുണ്ടല്ലോ നിങ്ങൾ, മേലോട്ട് കൊണ്ടുവരിക, താഴോട്ട് കൊണ്ടുവരിക, ഇതൊരു 20 പ്രാവശ്യം. അപ്പം 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 20 പ്രാവശ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒടല് നെഞ്ച് മുഴുവനും നമ്മൾ ചികിത്സിച്ചു. ഒടലും നെഞ്ചും, അത് കൈ പുറത്തുകൂടെ പിടിക്കുകയാണെങ്കിൽ പുറഞ്ചെവിക്കും സെയിം ഇഫക്റ്റ് ആണ്. അപ്പൊ ഇത് ചെയ്യുക 20 പ്രാവശ്യം. ഇനി 20 പ്രാവശ്യം എന്താ ചെയ്യുന്നത്? ഇത് നോക്കുക, ഇത് എൻ്റെ നട്ടെല്ലാണ്, ഇവിടെ കാലുകളാണ്, നട്ടെല്ലാണ്, കൈയാണ്, ഇവിടെ തൊലിപ്പുറത്തുള്ള രോഗങ്ങളുമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനിത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് ഇങ്ങനെ, ഇത് ഇത് മുഖമാണ്, ഇത് മുഖമാണ്, ഇവിടെ കണ്ണുണ്ട്, ഇവിടെ ചെവിയുണ്ട്, പല്ലുണ്ട്, ബാക്കി എല്ലാ ഒരു മുഖത്തിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇവിടെയാണ്. ഈ പോയിന്റ് പറഞ്ഞറിയിക്കുകയും വേണ്ട, 7 ഗ്ലാൻഡുകൾ സംഗമിക്കുന്ന സ്ഥലമാണ്, 7 ഗ്ലാൻഡുകളും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. അപ്പം 20 പ്രാവശ്യം നമ്മൾ ഉള്ളിൽ ഈ ചെവി തിരുമി, അത് കഴിഞ്ഞ് 20 പ്രാവശ്യം ഇത് താഴോട്ടും മേളോട്ടും, 20 പ്രാവശ്യം താഴോട്ടും മേളോട്ടും. ഇനി ഈ മുകളോട്ട് ഞാൻ പറയുകയാണ് അത് ചെയ്യാനായിട്ട്. അപ്പൊ ഒന്ന് ചെയ്ത് ഈ തള്ളവരലെടുത്ത് ഉള്ളിൽ മേളോട്ടും താഴോട്ടും, മേളോട്ടും അല്ല, ഇങ്ങനെ എടുത്ത് മേളോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെ മേളോട്ട് കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുവരിക. ഒന്ന് തിരിച്ച്, കറക്റ്റ്, 2, 3, 4 ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യണം. ഇനി കൈയെടുത്ത് ഇവിടെ വെക്കുക, കൈയെടുത്ത് ഇവിടെ വെക്കുക, ഇവിടെ വെച്ച് ഇവിടുന്ന് താഴെ വരെ, ഇവിടുന്ന് അല്ല, ഈ കൈ വെച്ച് ഇങ്ങനെ തന്നെ തിരുമ്മി എടുക്കണം നല്ലതുപോലെ. 20 പ്രാവശ്യം അത്, അങ്ങനെ ചെവി 40 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. മൊത്തം നിങ്ങളുടെ ശരീരം ഒരു ദിവസം ട്രീറ്റ് ചെയ്ത് ഉത്തേജിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. രാവിലെ ജോലിക്ക് പോകാനായിട്ടൊന്നും തലവേദന വരത്തില്ല, അങ്ങനെ ഒരു അസുഖങ്ങളും നിങ്ങൾക്ക് വരത്തില്ല. പക്ഷെ ഇത് ദിവസവും നമ്മൾ ചെയ്യണം, ദിവസവും നമ്മൾ ചെയ്യണം. പിന്നെ ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഇത് കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ, ചെവി വർദ്ധിപ്പിക്കാനായിട്ട്, പല്ല്, നമ്മുടെ ചുണ്ടുകൾ, അത് മുഴുവനാണ് തലവേദനയ്ക്ക് ഇവിടെയാണ്. അപ്പൊ അത് പ്രസ് ചെയ്യുമ്പോൾ അത് കിട്ടിക്കൊള്ളും. തലവേദനയ്ക്ക് ഈ സൈഡുമുണ്ട്, ഈ സൈഡുമുണ്ട്. ഇത് 7 ഗ്ലാൻഡുകളെയും ഒരുമിച്ച് ഉത്തേജിപ്പിക്കുന്ന പോയിന്റ് ആണ്. അപ്പം ഇതാണ് ചെവിയുടെ ചെറുതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, പരമാവധി എല്ലാവർക്കും തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും വേണം. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ വരിക്കാരാകുക. ഒരുപാട് ഒരുപാട് ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, നിങ്ങൾക്കറിയാവുന്നവരെ സംരക്ഷിക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. കാരണം സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല, യാതൊരു മരുന്നുകളുമില്ല, ഒരു ഉപകരണങ്ങളുമില്ല, കൈ മാത്രമാണ് എൻ്റെ ഉപകരണം. ഈ രണ്ട് വിരലുകൾ മാത്രം മതി ഈ ചികിത്സയ്ക്ക്. നമുക്ക് കിട്ടുന്ന ഫലമോ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഫലം ഇതിന് ചെയ്യും. അപ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ, ഇതിനകത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഹെൽത്ത് ടിപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ക്രമത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഇരിക്കും. എൻ്റെ പേര് റൊസാരിയോ എലിസബത്ത് എന്നാണ്. ഞാനിങ്ങനെയുള്ള അക്യുപങ്ക്ചർ, സുജോക്ക്, അക്യുപ്രഷർ, പിന്നെ വൺ ടച്ച് തെറാപ്പി, ഇമോഷണൽ ഫ്രീഡം തെറാപ്പി, രേഖി, പ്രാണിക് ഹീലിംഗ്, ബുദ്ധ ഹീലിംഗ്, ഇങ്ങനെ ഒരുപാട് തെറാപ്പികൾ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നെ ഇത് ആത്മ ക്ലിനിക്ക് ആണ് എൻ്റെ സ്ഥാപനം. തിരുവനന്തപുരത്ത് കാഞ്ഞിരമ്പാറയിലാണിത്. കാഞ്ഞിരമ്പാറ ജംഗ്ഷന് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോൺടാക്ട് നമ്പർ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ധൈര്യപൂർവം എന്നെ വിളിക്കുക.
ആ സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും പിന്നീട് ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ പ്രയോജനം പരമാവധി മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന കണക്കാകട്ടെ. ഇത് എൻ്റെ നമ്പർ 9495826511. ഒരിക്കൽ കൂടി 9495826511. ലാൻഡ് ഫോണ് 0471236406. ഒരിക്കൽ കൂടി ലാൻഡ് ഫോണ് 0471236406. ബൈ.